നമസ്കാരം. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ. പാലക്കാട് നഗരത്തെ 2 വർഷത്തിനുള്ളിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച നഗരമാക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നഗരമാക്കി പാലക്കാടിനെ മാറ്റുമെന്നും പാലക്കാട് മണ്ഡലത്തിൽ വിജയിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്നും പ്രായ കൂടുതൽ ഒരു പ്രശ്നമല്ലെന്നും കൂടുതൽ പ്രായമെന്നാൽ കൂടുതൽ അനുഭവ സമ്പത്താണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സ്ഥാനാർത്ഥി പട്ടിക BJP ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപെയാണ് ഇ ശ്രീധരൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റി ഇപ്പോൾ BJPയുടെ കയ്യിലാണ്. നല്ല ശക്തരായ പ്രവർത്തകരുമുണ്ട്. താൻ പഠിച്ചതും വളർന്നതുമൊക്കെ പാലക്കാടാണെന്നും പാലക്കാട് ഒരു അന്യപ്രദേശമല്ല തനിക്കെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ താൻ ഇടപെടില്ലെന്നും രാജ്യത്തെ വികസനമാണ് തന്റെ മുഖ്യ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ സംസ്ഥാനത്തേക്ക് വ്യവസായം വരണം. വ്യവസായമില്ലാതെ സംസ്ഥാനം പുരോഗതി പ്രാപിക്കില്ല. ഒരുപാട് പേർ തൊഴിലില്ലാതെ സംസ്ഥാനത്ത് കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ വ്യവസായങ്ങൾ കൂടുതൽ കൊണ്ടുവരണമെന്നും അവർക്ക് ജോലി കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ താൻ രാഷ്ട്രീയത്തിലേക്കല്ല പോകുന്നതെന്നും വെറും വികസനത്തിലേക്കാണ്, അതിനുവേണ്ടിയാണ് അവർ എന്നെ വിളിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചു. 2 വർഷത്തിനുള്ളിൽ പാലക്കാട് നഗരത്തെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച നഗരങ്ങളിലൊന്നാക്കി മാറ്റുമെന്നും പറഞ്ഞു. അതോടൊപ്പം LDF സർക്കാരിനെതിരെ കടുത്ത വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു. LDF സർക്കാരിന്റെ കാലത്ത് അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് നടന്നത്. സർക്കാർ 5 കൊല്ലം നടത്തിയ പ്രധാന വികസനം പാലാരിവട്ടം പാലം മാത്രമാണ്. അത് നടപ്പാക്കിയത് DMRC ആണ്. മറ്റൊന്നും LDF സർക്കാർ ചെയ്തില്ലെന്നും പല പദ്ധതികളും തടയാനാണ് പിണറായി സർക്കാർ ശ്രമിച്ചതെന്നും അദ്ദേഹം തുറന്നടിച്ചു. അതേസമയം റെയിൽവേയുടെ പല പദ്ധതികളും LDF സർക്കാർ നടപ്പാക്കിയിട്ടില്ല. വിഴിഞ്ഞം പദ്ധതി മുടക്കാൻ ശ്രമിച്ചു. തിരുവനന്തപുരം വിമാനത്താവള സ്വകാര്യ പങ്കാളിത്തം അദാനിക്ക് നൽകുന്നതും തടഞ്ഞു. തിരുവനന്തപുരം വിമാനത്താവളം വികസനമില്ലാതാക്കാൻ വേണ്ടി ജനങ്ങളുടെ നികുതി പണം കൊണ്ട് സുപ്രീംകോടതിയിൽ പോവുകയാണ് LDF സർക്കാർ ചെയ്തത്. തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതി ഹൈസ്പീഡ് പദ്ധതി തുടങ്ങാൻ സമ്മതിച്ചില്ല. പല പദ്ധതികളിൽ നിന്നും DMRC ഓടിച്ചുവെന്നും ശ്രീധരൻ കുറ്റപ്പെടുത്തി. അതേസമയം ശബരിമലയിൽ 2018 സംഭവ വികാസങ്ങളിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഖേദപ്രകടനത്തെ അദ്ദേഹം പൂർണ്ണമായും തള്ളി. എല്ലാം ചെയ്തിട്ട് ഇപ്പോൾ കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ലെന്നും ശബരിമലയിൽ ആളുകളുടെ വികാരം മുറിപ്പെടുത്തിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇ ശ്രീധരൻ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.